ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുക ചെലവരിക്കലിന്റെ ഭാഗമായിട്ടാണോ? അതല്ല, നമ്മളെ ആവശ്യം ആളുകളെ ഇതൊക്കെ തലവേനല്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ, ഇവനെ പറ്റി എന്ത് തോന്നിയ ദിവസം പറഞ്ഞത്? ഇവരെ എല്ലാരും കൂടെ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് നാടകം നൽകുക. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ കേട്ടാ. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് 18 പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി നിയമിച്ച ഉത്തരവിറങ്ങി. എപ്പോ നേരം വെളുത്തി ഇത്രയല്ലേ ആയുള്ളൂ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. പേഴ്സണൽ സ്റ്റാഫിനെ കുറയ്ക്കുമെന്നായിരുന്നു നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഈ കുറയ്ക്കൽ പ്രഖ്യാപനം വാക്കിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും, ചെലവ് ചുരുക്കും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം നൽകിയ പട്ടിക പ്രകാരമാണെങ്കിൽ 24 പേരുടെ പേര് ആ പട്ടികയിൽ തന്നെ ഉണ്ടായി. കുഴപ്പമൊന്നുമില്ലല്ലോ. കളിക്കുന്ന അതിൽ വേണ്ട തെണ്ടി.